ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബബിതാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു കാരമൽ പുഡിങ്ങുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിലേക്ക് ആദ്യമായിട്ട് എന്താ വേണ്ടതെന്ന് നമുക്ക് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കാരമൽ ഉണ്ടാക്കിയെടുക്കാം. അതിനാദ്യമായി ഒരു പോട്ട് ഞാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു കപ്പ് ഷുഗറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു അര കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് കൊടുക്കാം. പുഡിങ്ങിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു 4 മീഡിയം സ്ലൈസ് ബ്രെഡ്, കണ്ടൻസ് മിൽക്കാണിത്, വാനില എസൻസ് 4 എഗ്ഗ്, എല്ലാം കൂടെ നമുക്ക് ഒരു ബ്ലെൻഡറിൽ ഇട്ടിട്ട് അടിച്ചെടുക്കാം. ഒരു കപ്പ് പാലുമാണ് എടുത്തിട്ടുള്ളത്. ടേസ്റ്റ് ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു പിഞ്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു അര ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കാം. നമുക്കെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഒരു കപ്പ് പാലും ആഡ് ചെയ്തെടുക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കാരമൽ ഞാൻ 3 കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പുഡിങ്ങിൻ്റെ മിക്സ് ഒഴിച്ചുകൊടുക്കാം. സ്റ്റവിൽ വെച്ചിട്ടുണ്ട്, വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിൽ സ്റ്റീം വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ആഡ് ചെയ്തിട്ടുള്ള കണ്ടെയ്നർ നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ സ്റ്റീം വരുന്നുണ്ട്. ഇനി നമുക്ക് കണ്ടെയ്നർ വെക്കാം. ഇനി അതിൽ ഒരു 45 മിനിറ്റ് വെച്ചിട്ട് ഞാൻ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു നൈഫ് ഉപയോഗിച്ച് എന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അതിൽ നൈഫിൽ ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. അപ്പം നമ്മുടെ പുഡിങ് നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു സ്പാറ്റുല ഉപയോഗിച്ച് അതിൻ്റെ സൈഡെല്ലാം അടർത്തി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി, പ്ലേറ്റിലേക്ക് കമഴ്ത്തി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആൻഡ് യമ്മി ആയിട്ടുള്ള നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഈ കൂൾ കൂൾ കാരമൽ പുഡിങ് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യും വേണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണേ. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യണം. അതേ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ കഴിയും. താങ്ക്സ് ഫോർ വാച്ചിങ്.